എല്ലാ വിശ്വാസികളും സ്ഥലം ഒരുക്കി സഹകരിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനയ പരിസരം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധനായ പരിശുദ്ധ കബറിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ കബർ മടങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ ചടങ്ങാണ് ഇപ്പോൾ ഗജവീരന്മാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് സൗകര്യമൊരുക്കണമേ എന്ന് ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളോടും വോളണ്ടിയേഴ്സിനോടും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ വോളണ്ടിയേഴ്സിന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും നമ്മൾ മനുഷ്യ മാത്രമല്ല മൃഗങ്ങളും ഈ പരിശുദ്ധ കവറിനെ എത്രത്തോളം ശ്രേഷ്ഠമായി കരുതുന്നുവോ ആ ശ്രേഷ്ഠതയെ മുൻനിർത്തി 339-ാമത് ഓർമ്മ പെരുന്നാളോട് അനുബന്ധിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഈ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പള്ളിയെ വലം വെച്ച് പരിശുദ്ധ കബർ വണങ്ങുന്ന വളരെ സിസിടിവിയുടെ നിരീക്ഷണത്തിലാണെങ്കിൽ കൂടിയും എല്ലാ വിശ്വാസികളും ക്രമാതീതമായിട്ടുള്ള തിക്കം തിരക്ക് ചടങ്ങാണ് ഇന്ന് കോതമംഗലം ചെറിയ പള്ളിയിൽ നടന്നിട്ടുള്ളത്. 339 വർഷം മുമ്പ് തൊട്ട് നമ്മൾ പരിശുദ്ധ ബാവായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് ആനകൾ വന്ന് കബറ് വണങ്ങി വഴിപാടർപ്പിക്കുന്ന ഒരു വലിയ ഒരു പുരാതനമായിട്ടുള്ള ഒരു ആചാരം ഈ ചെറിയ പള്ളിയിൽ നടന്നു വരികയാണ്. എല്ലാ വർഷവും ഈ പരിശുദ്ധ സഭയുടെ ഈ ദേവാലയത്തിൽ വന്ന് ആനകൾ കബർ വണങ്ങുന്നു. ഇതിൻ്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, കോതമംഗലം എന്ന് പറയുന്നത് ഹൈറേഞ്ചിൻ്റെ കവാടമാണ്. ധാരാളം പൂപ്പുകൾ ഉണ്ടാർന്ന മരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ധാരാളം ആളുകൾ ആനകളെ വളർത്തി പരിപാലിച്ച് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി ആനകളെ കൊണ്ടുനടന്നു. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥന്മാരെല്ലാം എല്ലാ വർഷവും കന്നി 20-ാം തീയതി അവരുടെ ഉടമസ്ഥയിലുള്ള ആനകളെ കോതമംഗലം ബാവായുടെ കബറിങ്കിൽ കൊണ്ടുവന്ന് വഴിപാടർപ്പിക്കുന്ന ഒരു ചടങ്ങ് 339 കൊല്ലവുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ആ ആചാരം തെറ്റിക്കാതെ പതിവ് പോലെ ഗജവീരന്മാരിന്ന് കടന്നു വന്നു. പരിശുദ്ധ ബാവായുടെ കബറിങ്കിൽ ആനകൾ വഴിപാടുകൾ അർപ്പിച്ച് മടങ്ങിപ്പോയിരിക്കുന്നു. ഈ കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ആചാരമാണ്. ഇത് തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹം സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് അനുവാദം തന്ന സർക്കാരിന് നന്ദി പറയുന്നു.